അഖിലയുടെ അച്ഛൻ കാണാൻ വന്നിരിക്കുന്നു. അഖിലാന്റെ മണ്ടല്ലോ. അഖിലല്ലേ അഖില, അതിന് തണ്ട വന്നൂന്ന്. അതിന് നിനക്കെന്താ, അങ്ങനെ ആരൊക്കെ വരും? നിനക്ക് ഇവിടെ അടുക്കളയിൽ വീണ്ടോളം പണിയില്ലേ? പോയി തേങ്ങാരുണ്ട്, ഉമ്മർത്തൊരാൾ വന്നിട്ടേ ഞാനുണ്ട് അതൊക്കെ അന്വേഷിക്കാൻ. ചെല്ലങ്ങോട്ട് ആ ചരുവപ്പല്ലും കൊണ്ട്. എന്റെ കൂടെ ഇറങ്ങിപ്പോന്നു എന്നൊരു തെറ്റേ നീ ചെയ്തിട്ടുള്ളൂ. അതങ്ങനെ ഒരു മഹാ അപരാധമായി കാണാൻ അവർക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? ഇവരിപ്പോ കാണിച്ചതിന്റെ പേരെന്താണാവോ? സ്വന്തം അച്ഛന്റെ മരണവാർത്ത അറിയിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ, ചിതയിലേക്ക് എടുക്കും മുമ്പ് ഒന്ന് കാണിക്കാനുള്ള ദയ, അതവർ കാട്ടിയോ? മരണശേഷം മറ്റുള്ളവർ എടുക്കുന്ന തീരുമാനത്തിന് അദ്ദേഹത്തിന് പഴിക്കാൻ വയ്യല്ലോ. അഖില, നിന്റെ അമ്മയോട് പുറപ്പെടാൻ പറയൂ. ചിതകത്തിയ ചാരക്കൂനയ്ക്ക് മുമ്പിലെങ്കിലും ചെന്ന് നിന്നൊന്ന് കരയാൻ, ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാൻ നിന്റെ അമ്മയ്ക്ക് അവകാശമുണ്ട്. അത് തടയുന്ന ആരാണെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അമ്മേ, എനിക്കതിനുള്ള അർഹത ഇല്ലാത്തതുകൊണ്ടാവും ആരും എന്നെ വിളിക്കാതിരുന്നത്. അല്ലെങ്കിൽ അച്ഛനങ്ങനെ പറഞ്ഞേൽപ്പിച്ചിരിക്കും. ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. മാപ്പ് അർഹിക്കാത്തതുകൊണ്ട് മാപ്പ് ചോദിച്ചില്ല. എനിക്കത്രയും മതി. ആരെ ഭയന്നിട്ടാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത്? ഇതുപോലൊരു സന്ദർഭത്തിലെങ്കിലും ഒരു ഭർത്താവിന്റെ കടമ ചെയ്യാൻ എന്നെ അനുവദിച്ചൂടെ? ആ കടമ ഭംഗിയായി ജീവിതത്തിൽ പല പ്രാവശ്യം നിർവഹിച്ചിട്ടുള്ള ആളല്ലേ. ഇനിയും ബുദ്ധിമുട്ടണ്ട. ഇത്രയൊക്കെ എനിക്ക് പറ്റുമോളെ? നാളെ നീ അച്ഛനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു നിർബന്ധം കൂടി ഉണ്ടായിരുന്നു ഈ ആവശ്യം പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ഹെൽപ്ലെസ്നെസ്. സാരമില്ല, അവളുടെ കൂടി ഇരിക്കൂ കഴിയുന്നത്ര സമയം. പാവമാണ്, വെറും പാവം. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക എന്നത് തെറ്റ് ചെയ്യുമ്പോഴല്ല, അതിനൊരു പെയിനുണ്ട്. നമ്മൾ സ്വയം വേദനിച്ച് നമുക്കൊരാളെ ശിക്ഷിക്കാനാവും, വേദനിപ്പിക്കാനാവും. അമ്മ ഇപ്പം അതാ ചെയ്യുന്നത്. ആ സ്വയം പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടൂടെ? അത് ദൈവത്തിന് വിട്ടേക്ക്. ഞാൻ ആരെയും ശിക്ഷിക്കുന്നില്ല വിവേക്. ഉണ്ട്, അറിഞ്ഞോ അറിയാതെ അഖിലയുടെ അച്ഛനെ ശിക്ഷിക്കുക എന്നതാണ് അമ്മ ചെയ്യുന്നത്. അതിനുള്ള കാരണമുണ്ട്. ആരും അമ്മയെ കുറ്റം പറയില്ല. പക്ഷേ മറന്നൂടെ, ഒരമ്മയുടെ ഹൃദയത്തിനല്ലാതെ മറ്റെന്തിനാണ് മറക്കാനും പൊറുക്കാനും കഴിയുക? ഇതിപ്പോ എത്രാമത്തെ തവണയാണ് അദ്ദേഹത്തിന്റെ പക്ഷത്ത് നിന്ന് പോസിറ്റീവ് ആയൊരു മൂവ് ഉണ്ടാവുന്നത്. ഒരു ചൂട് അമ്മയുടെ സൈഡിൽ നിന്നുണ്ടായാൽ നോക്കും, അഖിലയ്ക്ക് അവളുടെ അച്ഛനെ അമ്മയും കിട്ടും. മൂന്ന് പേർക്കൂടെ ഒരു ജീവിതം. ഭയമാണ് വിവേക്, എനിക്ക് ആ മനുഷ്യനെ. കഴിഞ്ഞ കഥകളിൽ ഭയക്കേണ്ടതും വെറുക്കപ്പെടേണ്ടതുമായ ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷെ ഇന്ന് മാറ്റമില്ലേ? ഒരുപാട് ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്ന് കണ്ട ആ മനുഷ്യനോട് സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നി. അഖില. അതെ അമ്മ. മോളെ, നിനക്ക് നിന്റെ അച്ഛനെ തിരികെ വേണമെങ്കിൽ. അഖിലയ്ക്ക് മാത്രമല്ല, അമ്മയ്ക്കും വേണം, അദ്ദേഹത്തിനും വേണം. ഒരു മഞ്ഞുരുക്കത്തിന്റെ സമയം, അതിനിടയിൽ എല്ലാം മാറും. അതിനിപ്പോ അമ്മയാണ് തയ്യാറാവേണ്ടത്. ഞാൻ എന്താ വേണ്ടത്? നിങ്ങൾ രണ്ടുപേരും പറയൂ, ഞാൻ അനുസരിക്കാം. ഒന്നും വേണ്ട, ഞാൻ പോയി സിദ്ധാർത്ഥൻ സാറിനെ കാണാം. അമ്മ സാറിനെ കാത്തിരിക്കുന്നു എന്ന് അത്രയും പറഞ്ഞാ മതി, അദ്ദേഹം ഇങ്ങെത്തും. അത് കഴിഞ്ഞാ പിന്നെ നായകൻ എന്ന കോന്തന് വല്ല റോളും ഉണ്ടോ? ആവോ. അയാളോടൊരു വലിയ താങ്ക്സ് പറഞ്ഞ് നായകയും കുടുംബവും ടാറ്റ പറയും. ഒന്നും വേണ്ട, എനിക്കിങ്ങ് വിട്ടു തന്നാ മതി. ഇനി ആർക്കും പരസ്പരം ഈഗോ ഇല്ല, അതിനുവേണ്ടിയൊന്നും കളയാൻ നമുക്ക് സമയവും ഇല്ല. വിവേക്, ദൈവം തന്നെയാവും നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. താങ്ക്സ് വിവേക്, താങ്ക്സ് എ ലോട്ട്. അഡ്വക്കേറ്റ് സുബേറാണ്. ഫൈൻ സർ, സിദ്ധാർത്ഥൻ ചേട്ടൻ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം. ഓ, തിരക്കായിരുന്നു. ഊവല്ലേ. ഓക്കെ സർ, താങ്ക് യു, ഞാൻ പിന്നെ വിളിക്കാം. പണിക്കര് ഭീകരനാ. പണി തന്നോ? പണിയാണ്.
ഒരു ചില്ലിക്കാശ് മകളുടെ പേരിൽ എഴുതി വെച്ചിട്ടില്ല. ഒന്നും ഇല്ലാന്നും പറയാൻ പറ്റില്ല. ഒരു 10-20 കൊല്ലത്തേക്ക് വിൽക്കാനോ ആദായം എടുക്കാനോ കഴിയാത്ത കുറച്ച് ലാൻഡ് ഉണ്ട്. അണ്ണന്റെ വൈഫ് കോപ്പറേറ്റ് ചെയ്യുമെങ്കിൽ ലീഗലായിട്ട് നീ കൂടെ നിക്കല, കേസ് നിക്കല. ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ഒന്നുമല്ല, എല്ലാം പണിക്കരായിട്ടുണ്ടാക്കിയതാ. പിന്നെ ആരാ പുള്ളിയുടെ ലീഗൽ അഡ്വൈസർ? ഹൈക്കോർട്ടിലെ തോമസ് വെട്ടിക്കൽ. സകല ലൂപ്പോളും അടച്ച് വെട്ടിക്കൽ ഒരു ഇടപാടിന് ഇറങ്ങത്തുള്ളൂ. അപ്പൊ അണ്ണ അതങ്ങ് മറക്കാം. അണ്ണനങ്ങ് അയ്യടാന്നായല്ലോ. പിന്നെ ആവാതെ. എടാ ഉവ്വേ, കോടീശ്വരന്റെ അമ്മായപ്പോ വടിയായപ്പോ പുള്ളിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എവിടുന്നോ മണത്തറിഞ്ഞ് മകൾക്കേതാണ്ട് മൂപ്പുലാൻ കൊടുക്കുന്ന ഒരു സ്പൈ റിപ്പോർട്ട് കിട്ടിയപ്പോഴാ പെണ്ണും പിള്ളയായിട്ട് കോംപ്രമൈസിന് ഇറങ്ങിയത്. ഇതിപ്പോ ചീറ്റി. എന്റെ പേര് വിവേക്. ഞാൻ സാറിനെ കാണാനായിട്ട് വന്നതാണ്. യു ആർ വെൽക്കം. എവിടുന്ന? ഞാൻ അഖിലയുടെ ഫ്രണ്ടാ. അഖിലയുടെ അമ്മ താമസിക്കുന്ന കരുണാലയത്തിന്റെ മാനേജറാണ്. അങ്ങനെയാണ് അവരെ രണ്ടുപേരെയും പരിചയം. ഗുഡ്, നമുക്ക് അങ്ങോട്ടിരിക്കാം. പറയൂ. അഖിലയുടെ അമ്മയോട് ഞങ്ങൾ സംസാരിച്ചു. അഖിലയ്ക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു എന്ന് പറയുന്നതും ശരി, കാരണം അഖില കുടുംബത്തിന്റെ റിയൂണിയൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ ഇപ്പോ ഒരു നല്ല മാനസികാവസ്ഥയിലാണ്. ഒരു കൂടിച്ചേരൽ, ഒരുമിച്ചെല്ലാം മറന്നൊരു ജീവിതം, അവരിപ്പോ അതിന് തയ്യാറാണ് സർ. ഇനി സാർ ഒന്ന് വന്നാ മതി, ഒരു പുതിയ ജീവിതം എന്ന് തന്നെ പറയാം. അതിന് വൈകാതെ തുടങ്ങാം സർ. പുതിയ ജീവിതം, പുതിയ തുടക്കം, ഒരു പുതിയ അധ്യായം, ലിറ്ററലി അങ്ങനെ പല രീതിയിലും പറയാം. അനിയ വിവേകേ, നമുക്കതിനു മുമ്പൊരു പഴയ ചാപ്റ്റർ മറിച്ചു നോക്കാം. പഠിക്കാനെന്നും മുന്നിലായിരുന്നവൻ, കാണാനും തെറ്റില്ലാത്ത സുന്ദരൻ, പെമ്പിള്ളാരെന്നും പുറകിലുണ്ടായിരുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവർക്ക് മാക്സിമം കംഫർട്ട് നൽകാൻ കഴിഞ്ഞിരുന്നതുകൊണ്ട് സിദ്ധാർത്ഥൻ എന്നും അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. കേശവ പണിക്കരുടെ കാണാൻ അഴകില്ലാത്ത കരമ്പിയായ മകളെ നോട്ടമിട്ടതും പ്രേമിച്ചതും ചാടിച്ചുകൊണ്ടുപോയി കെട്ടിയതും അന്നവളോട് നുണക്കഥകൾ പറഞ്ഞ അനുരാഗ വിവശനായ കാമുകനായിരുന്നില്ല. പണം, പണമെന്ന ആയുധം തേടി ഇറങ്ങി തിരിച്ച ഭാഗ്യാന്വേഷിയായ സൂത്രശാലിയായിരുന്നു. പണിക്കര് പക്ഷെ ഒതുങ്ങിയില്ല. ഒരു കൊച്ചു പിറന്നപ്പോഴെങ്കിലും കരുതി കോംപ്രമൈസ് ചെയ്യാൻ വരുമെന്ന്. വന്നില്ല. പിന്നെ എന്റെ പ്രതീക്ഷ അസ്തമിച്ചു. അപ്പോഴാ സ്കിസോഫ്രീനിക്കായി മാറിയ സത്വത്തെയും മോളെയും പിടിച്ച് ഞാൻ പുറത്തേക്കെറിഞ്ഞത്. തുടങ്ങിയേനെ മോനെ പുതിയ ജീവിതം. കൊള്ളാവുന്ന വക ആ തന്തക്കഴിവേറി മകളുടെ പേർക്ക് എഴുതി വെച്ചിട്ട് ചത്തിരുന്നെങ്കിൽ. ഇല്ലടോ, അവിടെയും പണിക്കര് പണി ഒപ്പിച്ചു. നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ രത്നം ചുരുക്കം മനസ്സിലായല്ലോ. അവളും മോളും, അത് ഞാൻ മറന്നുകഴിഞ്ഞു. ലാഭമില്ലാത്ത ഒരു കണക്കും ഞാൻ ഓർത്തു വയ്ക്കാറില്ല. ഇതിനെ ചൊല്ലി ഇനിയൊരു ഡിബേറ്റ് ഇല്ല. എവിടെങ്കിലും പോയി പിഴച്ചോളാൻ പറയണം. എന്നെ തേടി വരരുത്. നിന്നെ പോലുള്ള ദൂതന്മാരെ അയക്കരുത്. പോ. സാറിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? എന്നേ ചത്തു. ആ, താനെന്താ അങ്ങനെ ചോദിച്ചത്? ഈ സൈസ് പുള്ളികളെ വിളിക്കുന്ന ഒരു നാട്ടുപേരുണ്ട്, തന്തയില്ലാത്തവെന്ന്. തന്തയും തള്ളയും ഇല്ലാത്ത ശൂന്യതയിൽ നിന്ന് സൃഷ്ടി ഉണ്ടാവില്ലടോ. അപ്പോ ഒരു തന്തയില്ലാത്തവനെ നിർമ്മിച്ച രണ്ട് ജന്തുക്കളെ കണ്ടെന്ന് പറയാനായിരുന്നു. വല്ലാത്ത ചെയ്ത്തായി പോയി കേട്ടോ. ഒന്ന് ഞാനും വിവേകമാണ് വിട്ടികൾ. അമ്മയുടെ സ്റ്റാൻഡായിരുന്നു ശരിയെന്ന് നമുക്ക് ബോധ്യമാവാൻ അതിനാണ് ഈ മീറ്റിംഗ് ഗുണം ചെയ്തത്. പ്രതീക്ഷയുണ്ടായിട്ടല്ല, എങ്കിലും വിവേകിന്റെ നല്ല മനസ്സ്, നല്ലത് നടന്നു കാണാനുള്ള ആഗ്രഹം, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തത്. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ആ അച്ഛന്റെ മകളായി ജനിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ ഐ ഹേറ്റ് ഹിം. അയാളെ ഓർത്ത് പാഴാക്കാൻ ഒരു തുള്ളി കണ്ണീരില്ല എന്റെ ഉള്ളിൽ. ആ മനുഷ്യന്റെ ട്രൂ കളേഴ്സ് മറ്റാരെക്കാളും അറിയാം എനിക്ക്. ഒരു ചില്ലി പണം മകൾക്കായി നീക്കി വെക്കാതെ മരണത്തിന് തൊട്ടു മുമ്പും വാശി കാണിച്ച അച്ഛനോട് പോലും അമ്മയ്ക്ക് ഇല്ല, ഒട്ടും ദേഷ്യമില്ല. അച്ഛനറിയാം സിദ്ധാർത്ഥനെ ആ പണത്തിന് വേണ്ടി ഞങ്ങളെ കൊല്ലാനും അയാൾ മടിക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെയാവും അങ്ങനെ ഒരു തീരുമാനം. അത് ഭാഗ്യമായി. ഇനി കാണണ്ടല്ലോ ഒരു നാളും അയാളെ. ഒരു കുട്ടികളെ പോവാം.
എണ്ണക്കൽ കൊട്ടാരവാതിൽ നമുക്കായി തുറക്കും.